السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ളവരെ ഇന്ന് സംസാരിക്കുന്നത് ഭർത്താവ് ഭാര്യയോട് ചെയ്യേണ്ട കടമയെ കുറിച്ചാണ് ധാരാളം കടമകൾ ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതിനു മുമ്പ് ഭർത്താവ് ഭാര്യ പറഞ്ഞാൽ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം ഷറായിലെ നിക്കാഹ് എന്ന് വെച്ചാൽ അഖ്ദുൻ യതലമ്മനു ഇബാഹത്തു വതീൻ ബി ലഫ്ലി ഇൻകാഹിൻ ഔ തസ്വീജി അഖ്ദുൻ ഒരു ഇടപാടിനെയാണ് നിക്കാഹ് എന്ന് പറയുന്നത് വിവാഹം എന്ന് വെച്ചാൽ ഒരു ഇടപാടാണ് ഒരു കച്ചവടം നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഒരു ഇടപാടാണ് നിക്കാഹ് അത് യതലമ്മനു ഇബാഹത്തു വതീൻ അതുകൊണ്ട് ഭാര്യയുമായി ബന്ധപ്പെടൽ ഹലാലാകും ബിലഫ്ലി ഇൻകാഹിൻ ഔ തസ്വീജിൻ ഇൻകാ നിക്കാഹ് ചെയ്യുന്നു അല്ലെങ്കിൽ തസ്വീജിന്റെ വാക്കുകളെ കൊണ്ട് നമ്മൾ നിക്കാഹിന്റെ അവസരത്തിലുള്ള വാക്കുകളാണ് സബ്വജതുക്ക തുടങ്ങിയ വാക്കുകൾ ഇങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ഒരു സ്ത്രീയെ അവൾക്ക് അവളുമായി ബന്ധപ്പെടാൻ വേണ്ടി ഹലാലാക്കുന്നതായ ഒരു ഇടപാടിനെയാണ് വിവാഹം എന്ന് പറയുന്നത് അപ്പോൾ ഭാര്യ ഒരിക്കലും ഭർത്താവിൻ്റെ ഒരു അടിമയെ പോലെയല്ല ഒരു മഹറിന് വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന മഹറിന് പകരമായി കൊണ്ട് ഭാര്യയെ അവളുമായി ബന്ധപ്പെടാൻ വേണ്ടി ഉടമയാക്കി തരുന്നതായ ഒരു ഇടപാടിനെയാണ് വിവാഹമെന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വമിൻ സുന്നത്തി അന്നിക്കാഹു എൻ്റെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം ചെയ്യുക എന്നുള്ളത് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം അദ്ദുന്യാ കുല്ലഹ മതാഉൻ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ് വഖൈറു മതാഇഹ അൽ മർഅത്തു സ്വാലിഹ ഏറ്റവും നല്ല ചരക്ക് അത് സ്വാലിഹത്തായ ഭാര്യയാണ് സ്വാലിഹത്തായ ഭാര്യയെ നമ്മളൊരു ഇടപാടിലൂടെ കൈക്കലാക്കുക മെഹർ നൽകിക്കൊണ്ട് അതാണ് ദുനിയാവിലെ ഏറ്റവും നല്ല ചരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം എന്നുള്ളത് ഭാര്യയുമായി ഒരു ഇടപാട് ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു ഇടപാട് നടത്തിയതാണ് അത് ഭാര്യയെ അടിമപ്പെടുത്തലോ അതല്ലെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കലോ ഒന്നുമല്ല എന്ന് ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായി പറയാനുള്ളത് ഭർത്താവിൻ്റെ മേൽ ഭാര്യയുടെ മേൽ കൊടുക്കൽ നിർബന്ധമായത് അന്നഫഖത്തു ചെലവിന് കൊടുക്കുക എന്നുള്ളതാണ് ചെലവിന് എന്തെല്ലാം സാധനങ്ങളാണ് കൊടുക്കേണ്ടത് എന്ന് ഫുഖഹാക്കൾ വിശദീകരിക്കുകയാണ് അജ്മാൽ ഉലമാക്കൾ മുഴുവൻ ആളുകളും ഏകകണ്ഠേന പറഞ്ഞതാണ് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഭാര്യയുടെ മേൽ ചെലവിന് കൊടുക്കണം എന്നുള്ളത് അതിൽ കൊടുക്കേണ്ട വസ്തുക്കൾ ഫുഖഹ വിശദീകരിക്കുകയാണ് ഒന്നാമത് കൊടുക്കേണ്ടത് മുദ്ദുത്വാൻ ഭക്ഷണ വസ്തുക്കൾ അതുപോലെ തന്നെ രണ്ടാമതായി കൊടുക്കേണ്ടത് കൂട്ടാൻ വല്ല കറികൾ അതായത് ഭക്ഷണ വസ്തുക്കൾ മാത്രം കൊടുത്താൽ പോരാ അതിൻ്റെ കൂടെ കൂട്ടാൻ എന്തെങ്കിലും കൊടുക്കണം പിന്നെയോ ലഹം മാംസം കൊടുക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമോ അവൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവൾക്ക് മാംസം വാങ്ങിക്കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ വസ്ത്രം അവൾക്കുള്ള കിസ്മത്ത് വസ്ത്രം അത് ആറു മാസത്തിൽ ഒരിക്കലും എങ്കിലും നിർബന്ധമായിട്ടും കൊടുക്കണം അവൾക്ക് അനുയോജ്യമായിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും നൽകൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ് അതുപോലെ തന്നെ വിരിപ്പ് അതുപോലെ പുതപ്പ് അതുപോലെ തന്നെ ഭക്ഷണ സാമഗ്രികൾ വെറും ഭക്ഷണം ഉണ്ടാക്കാനുള്ള മറ്റുള്ള വസ്തുക്കളെല്ലാം വാങ്ങിക്കൊടുക്കണം അതുപോലെ തന്നെ ശുദ്ധീകരണ സാമഗ്രികൾ വീട്ടിനെ ശുദ്ധീകരിക്കാനും മറ്റുള്ള ആവശ്യത്തിനുള്ള ശുദ്ധീകരണ സാമഗ്രികൾ ഭർത്താവ് വാങ്ങിക്കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു പരിചാരിയെ ഒരു വേലക്കാരിയെ ഭാര്യയ്ക്ക് സാധാരണഗതിയിൽ അവൾക്കൊരു വേലക്കാരി ഉണ്ട് എങ്കിൽ അവൾക്ക് സഹായിക്കാൻ വേണ്ടി ഒരു വേലക്കാരിയും കൂടി ഭർത്താവ് തയ്യാറാക്കി കൊടുക്കണം ഇങ്ങനെ 10 കാര്യങ്ങൾ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കൽ ഭർത്താവിൻ്റെ മേൽ നിർബന്ധമാണ്
ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നത് ചില സമയങ്ങളിൽ നഷ്ടപ്പെടുന്നതാണ്. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയാൽ പിണങ്ങുന്ന സന്ദർഭത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കൽ നിർബന്ധമില്ല. പിണങ്ങുവാനുള്ള സന്ദർഭം ഒന്നാമത് അവൾ ഭർത്താവിന് പറയുന്നത് അനുസരിക്കാതെ അവൾ വീടിന്റെ പുറത്തുപോയി. ഭർത്താവിനനുസരിച്ചില്ല, അവൾ വീടിന്റെ പുറത്തുപോയി, അപ്പോൾ ഭർത്താവുമായി പിണങ്ങി. അതൊരു സന്ദർഭം. മറ്റൊരു സന്ദർഭം എന്താണെന്ന് വെച്ചാല് ഭർത്താവ് ഭാര്യയെ ക്ഷണിച്ചു, അവളുമായി ബന്ധപ്പെടാവാൻ ക്ഷണിച്ചു, എന്നാൽ ഭാര്യ അതിന് സമ്മതിച്ചില്ല. ആ സമയത്തും ചെലവ് നഷ്ടപ്പെടുന്നതാണ്. അവൾക്ക് യാതൊരു കാരണവുമില്ല, അവർ അയലില്ല, അതല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളില്ല. അങ്ങനെ ഒരു കാരണവും കൂടാതെ അവൾ ഭർത്താവുമായി ബന്ധപ്പെടുന്നതിന് വിലങ്ങുകയും ചെയ്താലും അവളുടെ ചെലവിന് ഭർത്താവ് കൊടുക്കൽ നിർബന്ധമില്ല. അങ്ങനെ ഒരു ദിവസം പിണങ്ങിയാൽ ആ ഒരു ദിവസം അവൻ ചെലവിന് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, 6 മാസത്തിൽ ഒരിക്കൽ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണമെന്ന്. ആ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതും നഷ്ടമാകുന്നതാണ്. എന്നാൽ ഭർത്താവ് അവിടെ ക്ഷമിക്കുകയാണെങ്കിൽ അവൾക്ക് ചെലവിന് കൊടുക്കാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത്, ഭർത്താവ് ഈ പിണങ്ങിയ അവസരത്തിൽ ഭാര്യയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ആ ചെലവിന് കൊടുക്കൽ നിർബന്ധമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ കാര്യമാണ് അലൈഹി മസ്കൻ, അവളുടെ മേൽ ഒരു താമസ സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കണം ഭർത്താവ്. അവൾക്ക് യോജിച്ചതായ നിലക്ക്, അവർക്ക് അവിടെ ഭയമില്ലാത്ത നിലക്ക്, അതായത് എലീഖു ബിഹ ആദത്തൻ, സാധാരണഗതിയിൽ അവൾക്ക് ഏത് രീതിയിലാണ് യോജിച്ചത്, ആ യോജിച്ച രീതിയിലുള്ള വീടിനെ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളത് ഭർത്താവിന്റെ മേലുള്ള ചുമതലയാണ്. ഓരോ മാറൻ, അത് കടം വാങ്ങിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ വാടക എടുത്തിട്ടാണെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്ക് വീടിനെ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അസ്കിനുഹുന്ന മിൻ ഹൈസു മസകൻതും, നിങ്ങൾ ഏതൊരു രീതിയിലാണോ താമസിക്കുന്നത് ആ രീതിയിൽ തന്നെ ഭാര്യമാരെയും നിങ്ങൾ താമസിപ്പിക്കണം, അവരെ താമസിപ്പിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് യോജിച്ചൊരു വീട് തയ്യാറാക്കി കൊടുക്കുക. ഇതാണ് രണ്ടാമതായി ഭർത്താവിന്റെ മേൽ നിബന്ധനയായത്. മൂന്നാമത്തെ കാര്യം, ഭർത്താവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഭാര്യയുമായി ഇടപഴകുമ്പോൾ നല്ല രീതിയിൽ, നല്ല മയത്തോടുകൂടെ, നല്ല സ്നേഹത്തോടു കൂടെ ആയിരിക്കണം പെരുമാറേണ്ടത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നിസായിലെ 19-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വാശിറുഹുന്ന ബിൽ മാറൂഫ്, നിങ്ങൾ അവരുമായി ഇടപഴകുമ്പോൾ, അവരുമായി കൂടിച്ചേരുമ്പോൾ ബിൽ മാറൂഫ്, നല്ല നിലയിലായിരിക്കണം നിങ്ങൾ പെരുമാറേണ്ടത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ 228-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്, വലൗന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മാറൂഫ് എന്ന് വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധമായ ഹദീസിലൂടെ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തെ മഹാനായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് പറയുകയാണ്, വകുന്തു അഗ്തസിലു അന വന്നബിയ്യു മിൻ ഇനാഇം വാഹിദിൻ മിനൽ ജനാബ, ഞാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരൊറ്റ പാത്രത്തിലായിരുന്നു ജനാബത്തിന്റെ കുളി കുളിച്ചിരുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുമായിട്ട് അത്രയും നല്ല രീതിയിലാണ് ഇടപഴകിയിരുന്നത്. അതുപോലെ തന്നെ ആയിഷ ബീവിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓട്ട മത്സരം നടത്തിയ ചരിത്രമെല്ലാം നമുക്കറിയാവുന്നതാണ്. ഇങ്ങനെ ഭാര്യമാരുമായിട്ട് നല്ല രീതിയിൽ ഭർത്താക്കന്മാർ പെരുമാറേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, ഭാര്യമാരെ ബുദ്ധിമുട്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. എന്ത് ഒരു കാരണം കൂടാതെ ഭാര്യമാരെ അടിക്കുക, അതുപോലെ തന്നെ ചീത്ത വിളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അല്ലാ ദററ വലാ ദിറാറ, സ്വന്തമായി ഒരാളെ ഉപദ്രവിക്കാനും പാടില്ല, നമ്മൾ കാരണം ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകാനും പാടില്ല എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ, ഫൈന്നക്കും അഖദ്തുബുഹുന്നബി അമാനില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ നിർഭയത്വം കൊണ്ടാണ് അവരെ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടത്. അപ്പോൾ അവരെ നോക്കുന്ന വിഷയത്തിൽ വളരെയേറെ സൂക്ഷ്മതയോടുകൂടെ അവരെ ബുദ്ധിമുട്ടാക്കാത്ത രീതിയിലായിരിക്കണം നാം അവരെ കൊണ്ടു നടക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഈ ഹദീസുകളുടെ എല്ലാം നമുക്ക് മനസ്സിലാക്കി തരികയാണ് ചെയ്യുന്നത്. അഞ്ചാമത്തെ കാര്യം, ഭാര്യമാർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കുക, മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഭർത്താക്കന്മാരുടെ കടമയാണ്. വിശദമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽഹിജാറ
عليه الملائكة غلاظ شداد لا يغصون الله ما أمرهم ويفعلون ما يؤمرون ഓ സത്യവിശ്വാസികളെ, നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ അഹലുകാരുടെ നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെ ശരീരത്തെയും നിങ്ങൾ നരകത്തെ തൊട്ട് സൂക്ഷിക്കുക. നിങ്ങൾ സ്വന്തം ശരീരത്തിന് മാത്രം സൂക്ഷിച്ചാൽ പോരാ, ഭാര്യയുടെയും സന്താനങ്ങളുടെയും ശരീരത്തെയും സൂക്ഷിക്കൽ നിങ്ങളുടെ മേൽ കടമയാണ്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങളെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അറിയത്തി, എല്ലാ ആളുകളും ചോദിച്ചെയ്യപ്പെടുക തന്നെ ചെയ്യും, അവരുടെ ഓരോ മേഖലയെ കുറിച്ച് ചോദിക്കപ്പെടും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഫർറജുലു റായിൻ അലാ അഹ്ലിഹി, ഒരു പുരുഷൻ അവന്റെ കുടുംബത്തെ കുറിച്ച് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഓ മസ്ഊലുൻ അനും, അവൻ അതിനെ കുറിച്ച് ചോദിച്ചെയ്യപ്പെടുന്നവനാണ്. അപ്പോൾ അവന്റെ കുടുംബത്തെ കുറിച്ച്, ഭാര്യ സന്താനങ്ങളെ കുറിച്ച് ആ മനുഷ്യനോട് ചോദ്യം ചെയ്യും. അപ്പോൾ അവന്റെ ഭാര്യയെയും കുടുംബത്തെയും അവൻ നല്ല നീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളത് പുരുഷനായ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ്. അവൻ ചെയ്യേണ്ടത്, പെണ്ണ് എന്ന് വെച്ചാൽ ഭാര്യയെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവളാണ്, അവൾ ചെറിയൊരു വളവ് അവളുടെ ശരീര അവളുടെ ഘടനയിലുണ്ടാകും, അവളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മെല്ലെ മെല്ലെ രീതിയിൽ, ചെറിയ ചെറിയ രീതിയിൽ നന്നാക്കി എടുക്കുകയാണ് വേണ്ടത്. മഹാനായ റസൂലുള്ളാഹി ഞങ്ങൾ പറയുകയാണ്, അത് ആ സ്ത്രീയെ നീ ഒറ്റയടിക്ക് നേരാക്കാൻ പോവുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അതിനെ സൂക്ഷിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മെല്ലെ മെല്ലെയാണ് നേരെയാക്കി എടുക്കേണ്ടതെന്ന് പുന്നനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.